നോവലിസ്റ്റ്, കഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച ഒരു മലയാള സാഹിത്യകാരനായിരുന്നു എൻ വി മുഹമ്മദ്. കോഴിക്കോട് ജില്ലയിലെ കുണ്ടുങ്ങലിൽ സ്വാതന്ത്ര്യ സമര സേനാനി എൻ വി അബുവിൻ്റെ മകനായി ജനിച്ചു. പരപ്പനങ്ങാടിയിലും കോഴിക്കോട്ടുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണ സംഘം സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. കേരള കൗമുദി ദിനപത്രത്തിൻ്റെ കോഴിക്കോട് പതിപ്പിൽ റെസിഡൻ്റ് എഡിറ്ററായും കുറച്ചുനാൾ പ്രവർത്തിച്ചു. ജനിച്ചു വളർന്ന ദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകതകൾക്ക് അക്ഷരരൂപം നൽകിയാണ് എൻ ബി മുഹമ്മദ് സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി തൊപ്പിയും തട്ടവും എന്ന വിമർശന സാഹിത്യ ഗ്രന്ഥമായിരുന്നു. ഇതിന് അന്നത്തെ മദ്രാസി സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ജീവിതത്തിൻ്റെ ഒരു ഭാഗം ചിലവഴിച്ച പരപ്പനങ്ങാടി എന്ന പ്രദേശത്തിൻ്റെ സ്മരണകൾ വിതറി എൻ ബി എഴുതിയ ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രചന. ഈ നോവലിനെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പരിസ്ഥിതി നോവലായി കണക്കാക്കുന്നവരുമുണ്ട്. ആക്ഷേപഹാസ്യം, വിമർശ സാഹിത്യം എന്നീ മേഖലകളും ശോഭിച്ചു. സാഹിത്യ സംഘാടകൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മരിക്കുമ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹ സമിതി അംഗം, കേരള സംഗീത നാടക അക്കാദമി അംഗം, ഫിലിം സെൻസർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ദൈവത്തിൻ്റെ കണ്ണ്, എണ്ണപ്പാടം, മരം, ഹിരണ്യകശുപു, അറബിപ്പൊന്ന്, തങ്കവാതിൽ തുടങ്ങിയവയാണ്. കഥാസമാഹാരങ്ങൾ പ്രസിഡന്റിൻ്റെ ആദ്യമരണം, എൻ ബി മുഹമ്മദിൻ്റെ കഥകൾ, ഡീ കൊളനൈസേഷൻ, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ തുടങ്ങിയവയാണ്. രണ്ടായിരത്തി മൂന്ന് ജനുവരി 2 അദ്ദേഹം അന്തരിച്ചു.